കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്ന മാഫിയ സംഘമുണ്ടോ? എവിടെ എപ്പോഴാണ് ആരാണ് കുട്ടികളെ തട്ടിക്കൊണ്ടു പോകുന്നത് പോയത്? എത്ര പരാതികളാണ് പോലീസിന് ലഭിച്ചത്? എന്താണ് ബ്ലാക്ക് സ്റ്റിക്കർ വിവാദം? ആരാണ് ബ്ലാക്ക് സ്റ്റിക്കർ ജനൽ ചില്ലുകളിൽ ഒട്ടിച്ച് കടന്നു കളയുന്നത്? വസ്തുതകൾ വളച്ചൊടിക്കാതെ ഞങ്ങൾ നിജസ്ഥിതി വ്യക്തമാക്കുന്നു. കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നവരെന്ന് ആരോപിച്ച് വയോവൃദ്ധരായ യാചകരെയും അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്ന മനോരോഗികളെയും കാൽനട വിൽപ്പനക്കാരെയും തല്ലിച്ചതക്കുന്ന കേരളമേ ലജ്ജിച്ച് തല താഴ്ത്തു. എവിടെയാണ് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത് എന്ന് മാത്രം അറിയില്ല ആർക്കും. ഇത് വെറും ആരോപണമാണ്, സംശയമാണ്. യാചകനായ വൃദ്ധന്റെ കയ്യിൽ ബിസ്ക്കറ്റ് പാക്കറ്റ് കണ്ടാണ് അയാളെ തല്ലിച്ചതക്കുന്നത്. എങ്ങനെ പറയാനാകും അയാൾ കുട്ടിയെ തട്ടിക്കൊണ്ടുപോകാൻ വന്നതാണെന്ന്? നമ്മൾ തീൻമേശകളിൽ വിളമ്പിയ വിഭവങ്ങൾ തിന്നിട്ട് എല്ലിൽ കുത്തുമ്പോൾ ഓർക്കണം അവർക്ക് കഴിക്കാൻ ചിലപ്പോൾ ആ ബിസ്ക്കറ്റ് മാത്രമേ ഉണ്ടാവുകയുള്ളൂ എന്ന്. ഭിക്ഷാടനം പ്രോത്സാഹിപ്പിക്കേണ്ടതില്ലെന്ന ഉത്തമ ബോധ്യത്തോടെയാണ് ഇത് പറയുന്നത്. യാചകരും മനുഷ്യരാണ്, അവരോട് ഇങ്ങനെ ക്രൂരത കാണിക്കുന്നത് എന്തിന്? ഭാഷ അറിയാത്തവരാണ് ഇവരെ ചോദ്യം ചെയ്യുന്നത് എന്നത് വിരോധാഭാസമാണ്. സംശയമുണ്ടെങ്കിൽ ഇത്തരക്കാരെ പോലീസിൽ ഏൽപ്പിക്കൂ. നിയമം കയ്യിലെടുക്കാൻ നമുക്കെന്തവകാശം? മാന്യമായ വേഷധാരികൾക്കും കുട്ടികളെ തട്ടിക്കൊണ്ടുപോകാൻ കഴിയില്ലേ? കഴിയും. പക്ഷേ അങ്ങനെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്ന സംഭവം നാട്ടിലില്ല. നിലവിൽ ആ കഥ ഒരു കെട്ടുകഥയാണ്. സാമൂഹിക മാധ്യമങ്ങൾ വഴി പൊതുജനത്തെ തെറ്റിദ്ധരിപ്പിക്കുന്ന മനോരോഗികളായ സൈബർ ക്രിമിനലുകളുടെ കെട്ടുകഥ. കണ്ണൂർ ജില്ലയിൽ എത്ര കുട്ടികളെയാണ് തട്ടിക്കൊണ്ടുപോയിട്ടുള്ളത്? എത്ര പരാതികൾ പോലീസിന് ലഭിച്ചു? അറിയണം പൊതുജനം. ചില പോലീസ് മേധാവിയുടെ വാക്കുകളിലേക്ക്, ഇപ്പോൾ തന്നെ കണ്ണൂർ ജില്ലയിൽ നിന്ന് രണ്ട് മൂന്ന് ദിവസം മുൻപ് തന്നെ കുട്ടികളെ തട്ടിക്കൊണ്ടുപോകുന്നതായിട്ട് വ്യാപകമായിട്ട് വാട്സാപ്പുകളിൽ ഓൾമോസ്റ്റ് ഒരു ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് മെസ്സേജ്. എനിക്ക് തന്നെ എൻ്റെ പേഴ്സണൽ ഫോണിൽ തന്നെ ഓൾമോസ്റ്റ് ഒഫീഷ്യൽ നമ്പറിൽ ഒരു ഓൾമോസ്റ്റ് ഒരു 1000 മെസ്സേജ് ഉണ്ടായിരുന്നു. അതിനുശേഷം ഇഷ്ടം പോലെ ആൾ നിന്ന് ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് കോൾ, എൻ്റെ ഫോൺ മൊത്തം ജാമായി, എല്ലാം വെരിഫിക്കേഷന് വേണ്ടിയിട്ട്. അതും അബ്സല്യൂട്ട്ലി ബേസ്ലെസ് ആണ്. ദർ ഇസ് അബ്സല്യൂട്ട്ലി ഇങ്ങനെ ഒരു സംഭവം എവിടെയും ഇല്ല. ചില ഒന്ന് രണ്ട് യൂഷ്വലി നമ്മൾക്ക് എപ്പോഴും മിസ്സിങ് കേസുകൾ റിപ്പോർട്ടാവാറുണ്ട് ജില്ലയെ പുറത്തുള്ള മിസ്സിങ് കേസ് എന്ന് പറഞ്ഞാൽ അത് എപ്പോഴും റിപ്പോർട്ടാകുന്ന മിസ്സിങ് കേസുകൾ. അത് പോലീസ് അപ്പം തന്നെ ട്രേസ് ഔട്ട് ചെയ്യും. അത് മിക്കവാറും ഈ കുട്ടികൾ ഈ സ്കൂൾ കഴിഞ്ഞിട്ട് ഇല്ല വീട്ടിൽ അച്ഛനമ്മയോട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയിട്ട് അവർ വീട്ടിൽ വരാതെ പോകുന്നതും ഇല്ല സ്കൂളിൽ ഹോംവർക്ക് ചെയ്തിട്ടില്ലാണ്ട് സ്കൂളിൽ പോകാതെ മാറി പോകുന്നതും ബീച്ചിൽ പോകുന്നതും ഇങ്ങനെ കാര്യങ്ങളല്ലാതെ വി ഹാവ് നോട്ട് ഹാഡ് എനി ഒരു ഇൻസിഡൻസ് ഓഫ് വെറും പുറത്തുനിന്ന് ഒരു ടീം വന്നിട്ട് കുട്ടികളെ തട്ടിക്കൊണ്ടുപോയതായിട്ട് അങ്ങനെ സംഭവം ഇതുവരെ ജില്ലയെ പുറത്തുവരെ റിപ്പോർട്ടായിട്ടില്ല. ഈ വാട്സാപ്പ് ഗ്രൂപ്പുകളിൽ തന്നെ കുറേ വോയിസ് മെസ്സേജും ഞാൻ കേട്ടു. വേറെ ഒരു ഓട്ടോ ഡ്രൈവർ പറയുന്നുണ്ട് ഈ മട്ടനൂറിൻ്റെ ഒരു കുട്ടിയെ തട്ടിയിട്ട് കാർട്ടൺ ബോക്സിൽ കൊണ്ട് വെച്ചിട്ട് അങ്ങനെ എല്ലാം ഇറ്റ് ഇസ് അബ്സല്യൂട്ട്ലി അൺവെരിഫൈഡ്. എൻ്റെ ഓൺലി റിക്വസ്റ്റ് പബ്ലിക്, ഇങ്ങനെ ന്യൂസും ഇങ്ങനെ വെൻ മെസ്സേജസ് ആർ ബീങ് ഫോർവേഡ് നിങ്ങൾ വിത്തൗട്ട് ഒരു റെസ്പോൺസിബിൾ ആയിട്ട് ചിന്തിച്ച് നോക്കുക. ആദ്യം ദർ ഇസ് നോ വേ വെരിഫിക്കേഷൻ. നിങ്ങൾ എല്ലാവരും ഇങ്ങനെ നമുക്കിപ്പോൾ ഹൺഡ്രഡ്സ് ആൻഡ് ഹൺഡ്രഡ്സ് ഓഫ് വാട്സാപ്പ് ഗ്രൂപ്പ്സ് ഉണ്ട്. അതും നമ്മുടെ കമ്മ്യൂണിറ്റീസ് നോക്കിയാൽ പുറത്തുള്ള പല വിദേശങ്ങളിലുള്ള പലരും ഈ വാട്സാപ്പ് ഗ്രൂപ്പുള്ള മെമ്പേഴ്സാണ്. ഇഫ് എവറിബഡി എല്ലാവരും വെരിഫിക്കേഷനുക്ക് വേണ്ടിയിട്ട് വിളിക്കാൻ തുടങ്ങിയാൽ ദർ ഇസ് നോ പ്രോപ്പർ മെക്കാനിസം ഓഫ് വെരിഫിക്കേഷൻ. എൻ്റെ ഓൺലി റിക്വസ്റ്റ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഇസ് പ്യുവർലി കോമൺ സെൻസാണ്. ഇങ്ങനെ സംഭവിക്കാൻ സാധ്യത ഉണ്ടോയെന്ന് നിങ്ങൾ നോക്കും. മാസമായിട്ട് ഒരു ദിവസം പറ്റുന്ന കുട്ടികളെ വന്ന് കൊണ്ടുപോകുന്ന ടീമുകളിൽ ഇറങ്ങാൻ അങ്ങനെ ഇറ്റ് ഇസ് നോട്ട് പ്രാക്ടിക്കലി, കോമൺ സെൻസ് വൈസ് ഇല്ല, ഇങ്ങനെ സംഭവിക്കാൻ സാധ്യതയില്ല. സോ അതാണ് എൻ്റെ റിക്വസ്റ്റ്. അല്ലാതെ തന്നെ നിങ്ങൾക്ക് ഫെർദർ ഡൗട്ട്സ് ഉണ്ടെങ്കിൽ കൺസേൺഡ് പോലീസ് സ്റ്റേഷനിലോ ഹൺഡ്രഡിലോ വിളിച്ച് ചോദിക്കുമ്പോൾ അവർ പറഞ്ഞു കൊടുക്കും. പൊതുജനത്തെ കുറ്റം പറയാൻ കഴിയില്ല. ഇത്തരം കാര്യങ്ങൾ അവർ നന്മ വിചാരിച്ച് മറ്റുള്ളവരിലേക്ക് എത്തിക്കുന്നു. വ്യാജകഥകൾ അങ്ങനെ നാട്ടിൽ വ്യാപകമായി പ്രചരിക്കും. ലൈക്കിനും ഷെയറിനും വേണ്ടി മത്സരിക്കുന്ന ഇത്തരം സൈബർ ഗ്രൂപ്പുകളെ തിരിച്ചറിയണം. അവർക്ക് വേണ്ടത് പേജിനൊരു ലൈക്കും ഷെയറുമാണ്. നാട്ടിൽ പരിഭ്രാന്തി പരത്തി സ്വയം നിർവൃത്തി അടയുന്ന ക്രൂര വിനോദവുമാണ് ഇവർക്കിത്. അവിശ്വസനീയമായ ഇത്തരം സംഭവങ്ങൾ പ്രചരിപ്പിക്കുന്നവർക്കെതിരെ പോലീസ് അന്വേഷണം ആരംഭിച്ചു കഴിഞ്ഞു. വിചിത്രമായ മറ്റൊരു സംഭവം കറുത്ത സ്ത്രീകൾക്ക് വെളുത്ത കുഞ്ഞുങ്ങളുണ്ടാവാൻ പാടില്ല എന്നതാണ്. ആ പിഞ്ചോമനകൾ നല്ല വസ്ത്രങ്ങൾ ധരിക്കുന്നതാണ് സംശയത്തിന് ഇടയാക്കുന്നത് എങ്കിൽ അത് നമ്മളിൽ ആരൊക്കെയോ നൽകിയതാണ്. സംശയമുണ്ടെങ്കിൽ ഡി എൻ എ ഉൾപ്പെടെയുള്ള ടെസ്റ്റ് നടത്താലോ? പിന്നെ എന്തിനീ നാട്ടുകൂട്ട വിചാരണ? നിങ്ങൾ ഓരോരുത്തരുടെയും കരുതലാണ് ചെറിയ കുട്ടികൾക്ക് ആവശ്യം. അപകടം സംഭവിക്കാതിരിക്കാനുള്ള വലിയ കരുതൽ. കുറച്ചു കഴിഞ്ഞാൽ കഥ മാറും. മറ്റൊരു കഥയുമായി
സൈബർ പോരാളികൾ വരും. അപ്പോഴും പൊതുജനത്തിൻ്റെ കരുതലും സംരക്ഷണവും അവരുടെ കുട്ടികൾക്കുണ്ടാവണം. ജീവിതത്തിലുടനീളം ആ കരുതലിനാണ് പ്രാധാന്യം കൊടുക്കേണ്ടത്. അവരെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തണം. എല്ലാ തട്ടിപ്പുകളിൽ നിന്നും രക്ഷപ്പെടാനുള്ള സ്വയം പര്യാപ്തത നേടിക്കൊടുക്കണം. അന്യസംസ്ഥാന അക്രി തൊഴിലാളികൾ നാടുവിട്ടതായാണ് പോലീസ് റിപ്പോർട്ട്. ജീവിക്കാൻ വേണ്ടിയാണ് അവർ അന്യനാടുകളിൽ നിന്നും ഇവിടെ എത്തുന്നത്. ഒന്നു മാത്രമേ പറയാനുള്ളൂ, അന്യസംസ്ഥാനത്ത് തൊഴിൽ ചെയ്യുന്ന മലയാളികൾക്കും ഈ ഗതി വന്നാൽ എന്തു ചെയ്യും? കറുത്ത സ്റ്റിക്കർ അഥവാ ബ്ലാക്ക് സ്റ്റിക്കർ പൊട്ടിച്ച് കടന്നു കളയുന്ന ആ മാന്ത്രികനെ കണ്ടവരുണ്ടോ? പൊതുജനം ഭീതിയിലാകേണ്ടതില്ല. ഒന്ന് ചിന്തിച്ചാൽ മാത്രം മതി. സ്റ്റിക്കർ ഒട്ടിച്ചു പോയി കഴിഞ്ഞാൽ ഇത് തിരഞ്ഞു കണ്ടെത്താൻ എന്താണ് വഴി? അതിന് മറ്റൊരു സ്റ്റിക്കർ ഒട്ടിക്കേണ്ടി വരുമോ? ഈ ബ്ലാക്ക് സ്റ്റിക്കേഴ്സ് വീട്ടിലൊട്ടുന്നത് കുറിച്ച് നമ്മളും കുറേ വെരിഫിക്കേഷൻ നടത്തിയിട്ടുണ്ട്. സോ ഇതുവരെ കണ്ണൂർ ജില്ലയെ പൊറത്തുവരെ അങ്ങനെ ഒരു സംഭവം എവിടെയും റിപ്പോർട്ടായിട്ടും, എക്സെപ്റ്റ് ചില സ്ഥലങ്ങളിൽ റിപ്പോർട്ടായതും നമ്മൾ വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ മിക്കവാറും ഒരു മിസ്ക്രിയൻസ്, ജസ്റ്റ് ഒരു ഫോൾട്ടിലേക്ക് വേണ്ടിയിട്ട് ചില സമയങ്ങളിൽ കുട്ടികൾ തന്നെ വന്നിട്ട് വെറുതെ അങ്ങനെ ക്രോസോ ഈ റൗണ്ടോ സർക്കിളോ ഇങ്ങനെ കുറേ കാര്യങ്ങൾ ചെയ്യുന്നതല്ലാതെ ഒരു പ്രൊഫഷണലായിട്ട് ഒരു വീട് കള്ളന്മാരുകളോ ഒരു ഡെക്കോയിറ്റി ടീമോ റോബറി ടീമോ ഇല്ല പുറത്തുനിന്ന് വന്ന ടീമോ ഒരു വീട് ടാർഗറ്റ് ചെയ്ത് ഇങ്ങനെ വരഞ്ഞതായിട്ട് കണ്ണൂർ ജില്ലയെ പുറത്തൊരു പോലീസിന് അങ്ങനെ വിവരം ലഭിച്ചിട്ടില്ല. കണ്ണൂരിൽ മാത്രമല്ല, ഇൻഫാക്ട് ഇത് ഞാനിത് മുമ്പും ട്രിവാൻഡ്രത്തിലെ ഒരു വർഷം ഡി സി പി ആയിട്ടുള്ള സമയത്തിലും ട്രിവാൻഡ്രത്തിൽ ഇങ്ങനെ ഒരു സ്റ്റിക്കർ, ഐ മീൻ വീട്ടിൻ്റെ മുൻപിലുള്ള സ്റ്റിക്കർ ഒട്ടിക്കുന്നതായിട്ടും ഇങ്ങനെ ക്രോസ് ഇട്ട് വരയുന്നതായിട്ടും ബ്ലാക്ക് കളർ ഇത് ഒരു പരാതി ഉണ്ടായിരുന്നു. അതും വെരിഫൈ ചെയ്ത് നോക്കുമ്പോൾ അതിലും അതൊരു ഇത് പ്രോപ്പർ ഫാക്റ്റ് ഉണ്ടായിരുന്നില്ല. അത് ഇറ്റ് വാസ് പ്യുവർലി ബേസ്ഡ് ഓൺ ഫ്യൂ മിസ്ക്രിയൻസ് ഒന്ന് ഇങ്ങനെ ഒരു ഇഷ്യൂ ഉണ്ടാക്കാൻ വേണ്ടിയിട്ട് ചെയ്ത കാര്യമായിരുന്നു. സോ അത് പ്യുവർലി ബേസ്ലെസ് ആണ്, ഇറ്റ് ഈസ് അബ്സൊല്യൂട്ട്ലി. അതും ഇപ്പോൾ റീസെൻ്റായിട്ട് ഈ പത്രത്തിലും കുറച്ച് ഓൺലൈൻ ന്യൂസും വാട്സാപ്പ് ഗ്രൂപ്പുകളിലും ഇങ്ങനെ കുറേ മെസ്സേജസ് ഫോർവേഡ് ആയി ആവാൻ തുടങ്ങിയതിന് ശേഷം ഇങ്ങനെ കേസുകൾ റിപ്പോർട്ട് ആവുന്നത്. സോ അതന്നെ ഇറ്റ് ഈസ് റിവീലിംഗ് ദ ഫാക്ട് ദറ്റ് ഇത് ഇതൊരു ഒരു മാസ് പാനിക് കാരണം കൊണ്ട് സംഭവിച്ചതാണ്. സോ അല്ലാതെ തന്നെ ദേർ ഇസ് നോ അബ്സൊല്യൂട്ട്ലി നോ പ്ലേസ് ടു ഇറ്റ്. ആരോഗ്യവകുപ്പിൻ്റെ ഒരു വെളുത്ത സ്റ്റിക്കർ നാട്ടിൽ ഒട്ടിച്ചു വരുന്നുണ്ട്. ഈ സംഭവം 2018 ഏറ്റവും നല്ല തമാശയായി കണ്ടാൽ മതി. പ്രചരിക്കുന്ന വാർത്തകളിൽ വല്ല സത്യവും ഉണ്ടോ എന്ന് അന്വേഷിക്കുന്നത് നാട്ടിൽ അരക്ഷിതാവസ്ഥ ഇല്ലാതാകാൻ സഹായകമാകും. തെറ്റായ സംഭവങ്ങൾ ഷെയർ ചെയ്ത് പൊതുജനം വഞ്ചിക്കപ്പെടരുത്.